കറുത്തതോ വെളുത്തതോ ആകട്ടെ, എലിയെ പിടിച്ചാൽ ആര് പറഞ്ഞത്? ഡെങ് സിയാവോ. 1962 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇത്. സാമ്പത്തിക കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. അതെ, മൈനമാണ്, സാമ്പത്തികമാണ് ഇന്നത്തെ വിഷയം. ബഹുമാന്യ മുഖ്യ ടോസ്റ്റ് മാസ്റ്റർ, അധ്യക്ഷൻ, സഹ ടോസ്റ്റ് മാസ്റ്റർമാരെ, അതിഥികൾ, ലോകത്തിന്റെ വ്യവസായ സഭ, അതെ ഇന്ത്യ, ഇതാണ് എന്റെ വിഷയം. ഡെങ് സിയാവോപിങ് ചൈനയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാമ്പത്തിക പരിഷ്കാര നടപടികൾ തുടങ്ങിയത് 1979 അദ്ദേഹം ചെയർമാനായതിനു ശേഷം പാർട്ടിയിലെ ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരം തുടങ്ങിയത് 13 വർഷത്തിന് ശേഷം 1991 നരസിംഹ റാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ, മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയിരിക്കുമ്പോൾ. 1979 തുടങ്ങിയ സാമ്പത്തിക പരിഷ്കരണ പരിപാടികളുടെ ഫലമായി ചൈന ഇന്ന് ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുകയാണ്. അതോടൊപ്പം ലോകത്തിന്റെ വ്യവസായശാല, ഫാക്ടറി, ലോകത്തിന്റെ ഫാക്ടറി, നിർമ്മാണ ഫാക്ടറി എന്ന ഒരു പേരും ചൈനയ്ക്കുണ്ട്. പക്ഷെ ആ കസേര, രണ്ടാമത്തെ കസേര, അത് ചൈനയ്ക്ക് നഷ്ടമാകാൻ പോവുകയാണ്. അവിടെ ആര് കയറി? അവിടെ മൈറ്റി ഫൈവ് രാജ്യങ്ങൾ കയറിയിരിക്കും എന്നാണ് ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ആരൊക്കെയാണ് മൈറ്റി ഫൈവ് രാജ്യങ്ങൾ? മലേഷ്യ, ഇന്തോനേഷ്യ, എന്നീ രാജ്യങ്ങളാണ് അവർ. ഇവയിൽ ഇന്ത്യക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇന്ത്യയിൽ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. നിർമ്മാണ ചെലവ്, ഉൽപാദന ചെലവ് വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം, ഇന്ത്യയിലെ ഒരു തൊഴിലാളിയുടെ കൂലി എന്ന് പറയുന്നത് വെറും $1.72 പെർ അവർ. അത് ചൈനയിൽ അത് ഇതിന് ഇരട്ടിയാണ്. അതുമൂലം ചൈനയുടെ ഉൽപാദന ചെലവ് ഇന്ന് അമേരിക്കയിൽ നിന്നും വെറും 4.5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യമായി ഇന്ത്യ ഇന്ന് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമല്ല, കുറഞ്ഞ വിലയ്ക്ക് അത് വിദേശ രാജ്യങ്ങൾ, അവിടെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. എന്നാൽ രൂപയുടെ വിനിമയ നിരക്ക് അത് വളരെ കുറവാണ്. 2004 ശേഷം ചൈനയുടെ യുവാൻ 36% അപ്രീസിയേറ്റ് കൂടി അതിന്റെ മുന്നിൽ. അതേസമയം ഇന്ത്യയുടെ രൂപയുടെ വില 16% ഇടിഞ്ഞു ഇതേ കാലയളവിൽ. അപ്പോൾ ഇന്ത്യക്ക് കുറഞ്ഞ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതാണ് രണ്ടാമത്തെ പിന്നെ, അതായത് രൂപയുടെ മുന്നിൽ കുറവ് ആണ് തോന്നുന്നത്. അപ്പോൾ കുറഞ്ഞ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് തന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ആ രാജ്യങ്ങളിൽ ഈ സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡ് വരും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഫാക്ടറികൾ വരും. അപ്പോൾ എന്താണ് വേണ്ടത്? കൂടുതൽ തൊഴിലാളികൾ വരും. അവിടെയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇന്ത്യ ഇന്ത്യ എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ പ്രായം ഉള്ള ആൾക്കാർ നിവസിക്കുന്ന ഏറ്റവും കൂടുതൽ എണ്ണമുള്ള രാജ്യം ഇന്ത്യ. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. മറ്റു രാജ്യങ്ങൾക്കും അവകാശപ്പെടാൻ ഇന്ന് ഇന്ത്യയുടെ 50% ആൾക്കാർ 25 വയസ്സിൽ താഴെയുള്ള 2020 ആകുമ്പോഴേക്കും ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 29 വയസ്സായിരുന്നു. അപ്പോൾ ചൈനയുടെ 36 വയസ്സും അതേസമയം ജപ്പാന്റേത് 48 വയസ്സും ആയിരിക്കും. അവിടെയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്കിൽഡ് അൺസ്കിൽഡ് ലെവൽ ധാരാളം ആവശ്യത്തിന് എല്ലാ ഫാക്ടറികളും കൊടുക്കുക, ധാരാളം എഞ്ചിനീയേഴ്സ് ഉണ്ടാവുന്ന ഒരു സമയം. അപ്പോൾ ധാരാളം ഉൽപാദനം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരു പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മൂലം മറ്റു രാജ്യങ്ങളിൽ ആവശ്യക്കാരില്ലാതെ വന്നാലും, അതായത് സാമ്പത്തിക മാന്ദ്യം ചില രാജ്യങ്ങളൊക്കെ വരാം, അപ്പോൾ എന്ത് വരും? അവിടെയാണ് ഇന്ത്യയുടെ നാലാമത്തെ അഡ്വാൻസ്. എന്ത്? വലിയ ഒരു പോപ്പുലേഷൻ, 1.2 ബില്യൺ ആണ് ഇന്ത്യ. ഒരു വിശാലമായ ഒരു കൺസ്യൂമർ ബേസ്, അനുദിനം പർച്ചേസിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസ്യൂമർ പവറാണ് ഇന്ത്യ. അപ്പോൾ ഏത് രാജ്യ എത്ര ഉൽപ്പാദിപ്പിച്ചാൽ ഇന്ത്യയിൽ തന്നെ ചെലവാക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നു. അതാണ് ഇന്ന് ചൈനയുടെ അതേപോലെ അമേരിക്കയുടെ ആപ്പിൾ മുതലായ രാജ്യങ്ങളെ ഇന്ത്യയിൽ വന്ന് ഉൽപ്പാദനം തുടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, മറ്റു രാജ്യങ്ങളിൽ അത് വിനിമയം ചെയ്യുമ്പോൾ ധാരാളം ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ അവരുടെ ആവശ്യമുണ്ട്. അത് അവിടെയാണ് ഇന്ത്യയുടെ
എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതനുസരിച്ച്.